നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ പ്രമേഹ രോഗം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഷുഗർ കൂടുതലായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ പ്രമേഹം എന്ന് പറഞ്ഞത്. ഈ പ്രമേഹം നമ്മുടെ പല അവയവങ്ങളെയും ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണുകളെയും അത് ബാധിക്കും, കാര്യമായിട്ട് ബാധിക്കും. ഇങ്ങനെ കണ്ണുകൾ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകും. കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും അത് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഒരു ബ്ലൈൻഡ്നെസ് ഒഴിവാക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ റിയാസ് മുഹമ്മദ്, നേത്ര ഐ ഹോസ്പിറ്റൽ, താമരശ്ശേരി, കോഴിക്കോട്. പ്രമേഹം വന്നു കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം 5 വർഷത്തിലൊക്കെ കൂടുതലായ ആൾക്കാരിലാണ് സാധാരണ കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്കിലും പിന്നീട് അത് അന്ധതയ്ക്ക് കാരണമാവും. എന്താണ് ഈ പ്രമേഹം കൊണ്ട് കണ്ണിന് എങ്ങനെയാണ് ഇത് ബാധിക്കുക? പ്രമേഹം നിയന്ത്രണത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അത് കണ്ണുകൾക്ക് ബാധിക്കില്ല. പ്രമേഹം നിയന്ത്രണം അല്ലാത്ത ആൾക്കാരിലാണ് കൂടുതലായിട്ടും കണ്ണിനെ ബാധിക്കുക. പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ അതിന് ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഷുഗർ, മധുരമില്ലാതെ ഭക്ഷണം കഴിക്കണം. പ്രമേഹത്തിന് എന്താണോ ആ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കണം. അതുപോലെ തന്നെ വ്യായാമം ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നവർക്ക്, പ്രമേഹം നിയന്ത്രണ വിധേയരായ ആൾക്കാരിൽ കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഞരമ്പ് സംബന്ധമായി ഡയബറ്റിക് റെറ്റിനോപ്പതിയും സാധ്യത വളരെ കുറവാണ്. ഈ കണ്ണുകൾക്ക് എങ്ങനെയാണ് ഇത് ഷുഗർ കണ്ണിനെ ബാധിക്കുകയെന്ന് വെച്ചാൽ, കണ്ണിൻ്റെ ഞരമ്പ് റെറ്റിന എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നത്. റെറ്റിനയിൽ ചില ചെറിയ വെസൽസ്, ധമനികൾ, രക്തക്കുഴലുകൾ, ഈ രക്തക്കുഴലിലാണ് ഈ ഷുഗർ ബാധിക്കുക. രക്തക്കുഴലിൻ്റെ കനം കുറയുകയും രക്തക്കുഴലിൽ നിന്ന് ലീക്കിങ്, ബ്ലഡ്, അതായത് ബ്ലഡ് ലീക്ക് ചെയ്യും, അതുപോലെ തന്നെ വെള്ളം, നീര് വരികയും കൊഴുപ്പിറങ്ങുകയും ഇതൊക്കെ സംഭവിച്ചിട്ട് ആ ഒരു ഭാഗം, റെറ്റിന എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സ്ഥലമാണ് റെറ്റിന, മാക്യുല എന്നൊക്കെ പറഞ്ഞ ഏരിയകൾ. ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഷുഗർ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാഴ്ച കുറഞ്ഞു വരും. പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ ഇത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഭേദമാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാഴ്ച കുറഞ്ഞു വരും, വായിക്കാനും ചെറിയ അക്ഷരങ്ങളൊക്കെ കാണാനുള്ളൊരു കാഴ്ച ശക്തി കുറയും, കണ്ണട ഉപയോഗിച്ചിട്ടും കാഴ്ച കുറയുന്നൊരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ കണ്ണിന് സ്ട്രെയിൻ, അതായത് കണ്ണിന് ഒരു ലോഡ് അനുഭവപ്പെടും. കണ്ണിൻ്റെ മുമ്പിൽ ഫ്ലോട്ടേഴ്സ് വരും, അതായത് കണ്ണിൻ്റെ മുമ്പിൽ ഒരു വസ്തുക്കൾ പറക്കുന്നത് പോലെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അങ്ങനെ ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് അവരുടെ കണ്ണുകൾ പരിശോധിക്കും, ഒരു നേത്ര വിദഗ്ധനെ കൊണ്ട് പരിശോധിക്കും. അത് കാഴ്ച മരുന്നൊഴിച്ചുകൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിച്ചതിന് ശേഷം അവരതിനെ കണ്ണുകൾ, ഞരമ്പുകൾ പരിശോധിക്കുകയും അതിൻ്റെ ആദ്യഘട്ടത്തിലാണെങ്കിൽ അത് നമുക്ക് മരുന്നുകൊണ്ടോ പ്രമേഹം നിയന്ത്രിക്കുന്നത് കൊണ്ടോ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ, കണ്ണിൻ്റെ വെക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അവാസ്റ്റിൻ പോലത്തെ ഇഞ്ചെക്ഷൻസ്, അതുപോലെ തന്നെ ലേസർ ചികിത്സകൾ, അതുപോലെ ഓപ്പറേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ചികിത്സ. അപ്പോൾ ഈ ഒരു ലേസറോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷനോ അതുപോലെ ഓപ്പറേഷന് മുമ്പ് തന്നെ, ഇത് കാഴ്ച കുറയുന്നതിന് മുമ്പ് തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ബ്ലൈൻഡ്നെസ്, അതായത് അന്ധത, ഡയബറ്റിക് റെറ്റിനോപ്പതി കാരണം വരുന്ന അന്ധത നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡയബറ്റിക് രോഗികളും അവരുടെ പരിശോധന, അതായത് ഡയബറ്റിക് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതുകൊണ്ട് എല്ലാ വർഷവും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും അതനുസരിച്ച് ചികിത്സ നേടാനും നമുക്ക് സാധിക്കും. അപ്പോൾ അത് ആ ഒരു കാര്യം പ്രമേഹ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.